ഹായ് എവരിബഡി, അമ്മോബി വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന ടോപ്പിക് പച്ചരി വെള്ളം കൊണ്ട് എങ്ങനെ നമ്മുടെ ഫേസിനെ ബ്രൈറ്റാക്കി മാറ്റാം എന്നതാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പച്ചരി വെള്ളത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് അരി കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെയും നമ്മൾ ദോശ ഇഡലിയൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് അരി ഉഴുന്നും വെള്ളത്തിലിടും. ആ സമയത്ത് നമ്മൾ പച്ചരി ഇടാറുണ്ട്. ആ വെള്ളം കൊണ്ട് തന്നെ ഈ മെത്തേഡ് നമുക്ക് റെഡിയാക്കാം. ഞാനിവിടെ രണ്ട് പാത്രത്തിൽ അരി ഉഴുന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഉഴുന്നാണ്, ഇത് നമുക്ക് ആവശ്യമില്ല. ഇത് അരിയാണ്. ഇത് ഞാൻ വൃത്തിയായിട്ട് രണ്ടും മൂന്നും പ്രാവശ്യം കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഈ അരി ഇപ്പം ഇത് നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. ഇതൊരു മൂന്നോ നാലോ മണിക്കൂർ ഞാൻ നല്ലോണം ഇത് കുതിരണം. കുതിർന്ന് വരുന്ന ആ വെള്ളം കൊണ്ട് വേണം ഈ മെത്തേഡ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, നിങ്ങളും അരി കുതിർക്കുന്നതിന് മുമ്പ് നല്ല വൃത്തിയായിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം നല്ലോണം ഒലച്ച് കഴുകണം. കഴുകിയിട്ട് നല്ല ശുദ്ധമായ വെള്ളം വേണം ഒഴിച്ചു വയ്ക്കാൻ. 4 മണിക്കൂറിന് ശേഷം നമുക്ക് ഒരു നല്ലൊരു റൈസ് വാട്ടർ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു തിക്ക് കളറിൽ, നല്ല വൈറ്റ് കളറിൽ. ഓക്കെ, നമുക്കിപ്പോൾ ആ മെത്തേഡ് ചെയ്യാൻ റെഡിയാക്കാനുള്ള പരുവത്തിൽ തന്നെ നമുക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ രണ്ട് മെത്തേഡ് പറയാം. ഇതിൽ രണ്ടാമത്തെ മെത്തേഡാണ് കുറച്ചും കൂടി എഫക്റ്റീവ്. ആദ്യത്തെ മെത്തേഡ് ഒരു ഈസിയാണ്. നമുക്കൊരു സ്പ്രേ ബോട്ടിൽ കാണുമല്ലോ, ആ സ്പ്രേ ബോട്ടിലോട്ട് ഈ വെള്ളം ഫില്ല് ചെയ്ത് വെക്കുക. എന്നിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം, ഒരു ടോണർ പോലെ. എന്നിട്ട് ഫേസ് ഡ്രൈ ആയി കഴിയുമ്പോൾ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക. എന്നിട്ടത് നമുക്കൊരു 7 ദിവസം ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാം. 2 ദിവസത്തേക്കുള്ളിൽ വെളിയിൽ വയ്ക്കാൻ പറ്റത്തില്ല ഇത്, അതുകൊണ്ടാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഈ വെള്ളം ഞാനങ്ങ് ഐസ് ട്രേയിലേക്ക് മാറ്റും. നമുക്ക് ഐസ് ട്രേയിൽ മാറ്റി ഐസ് ക്യൂബ് മെത്തേഡിൽ കൂടെ മസാജ് ചെയ്യുന്ന ഒരു മെത്തേഡാണത്. സോ ആ രണ്ടാമത്തെ മെത്തേഡായിരിക്കും ഫസ്റ്റിനേക്കാട്ടിലും ഒന്നും കൂടെ എഫക്റ്റീവ്. ഓക്കെ, നമുക്കിനി ഈ വെള്ളം ട്രേയിലിട്ട് മാറ്റാം. ഇപ്പം നമുക്ക് ഈ റൈസ് വാട്ടർ ട്രേയിലേക്ക് മാറ്റാം. ഓക്കെ, ഇങ്ങനെ സ്പൂണിൽ ഇങ്ങനെ പെതുക്കെ പെതുക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. ഈ ട്രേയിലോട്ട് മാറ്റിയിട്ട് നമ്മളിത് ഫ്രീസ് ചെയ്യണം. ഓക്കെ, ഇപ്പം ഞാൻ ഓരോ ട്രേയിലായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് സ്പൂണിൽ. നിങ്ങളിതുപോലെ ചെയ്താൽ മതി. എന്നിട്ട് ഇതൊരു 2 മണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യണം. എന്നാലേ ഇതൊരു ഐസ് ക്യൂബിൻ്റെ പദ്ധതി വരത്തുള്ളൂ. ഓക്കെ, ഈ റൈസ് വാട്ടർ ഒഴിച്ച് ഈ ട്രേ നമുക്ക് ഫ്രീസറിലോട്ട് മാറ്റാം. ഓക്കെ, ഇനി ഒരു 2 മണിക്കൂർ ഇതൊന്ന് ഫ്രീസാകണം. നമുക്കിത് ഐസ് ക്യൂബിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഫേസിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ പറയാം. രാവിലെയും വൈകിട്ടും ഫേസ് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് ഈ ഐസ് ക്യൂബ് കൊണ്ട് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കണം. രാവിലെയും വൈകിട്ടും ചെയ്യണം ഓരോ ദിവസവും. നല്ല റിസൾട്ട് കിട്ടും. ഇത് ഓയിൽ റിഡ്യൂസ് ചെയ്യും, സ്കിന്നിന് നല്ല യൂത്ത്ഫുൾ ഗ്ലോ കൊടുക്കും, സ്കിന്നിന് നല്ല ബ്രൈറ്റ്നസ് കൊടുക്കും. തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കണം. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു ടോപ്പിക്കുമായി വരുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ ബൈ.